യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്തായാലും ആന്റിയുടെ അസുഖത്തെ കുറിച്ച് സൂര്യ അങ്കിളും ഡോക്ടറോട് പറയാതിരിക്കില്ല. അപ്പൊ പിന്നെ അതിനനുസരിച്ചുള്ള ചികിത്സയും നടത്തു. അങ്ങനെ വരുമ്പോ ആകെ പ്രശ്നമാവില്ലേ? അയ്യോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ജയ ആകെ പെട്ടുപോകത്തേ ഉള്ളൂ. അച്ഛാ, ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? ഞാനും കൂടി ഉണ്ടെങ്കിൽ ആന്റിക്ക് ഒരു ധൈര്യമാകും. അവള് തലചുറ്റി വീണപ്പോഴേ നീയും കൂടി പോവേണ്ടതായിരുന്നു. എന്നാ പിന്നെ താമസിക്കണ്ട മോളെ, നീ അങ്ങോട്ട് ചെല്ല്. അതെ അച്ഛാ, ഞാനും കൂടി പോവാം. എന്താണെന്ന് അറിയാലോ. മോള് പോവാ, വേഗം ചെല്ല്. ഞാൻ റെഡി ആയിട്ട് വരാം. ഈശ്വരാ, നമ്മുടെ പ്രതീക്ഷകളെല്ലാം അവതാളത്തിലാകുമല്ലോ. അങ്ങനെയൊന്നും വരില്ല അജയേട്ടാ. ജയല്ലേ മോള്, ഒരു വഴി അടഞ്ഞാൽ 9 വഴി തുറക്കാൻ അവക്കറിയാം. ജയ തന്നതുകൊണ്ടെല്ലാം കടം വീട്ടി. ഇനി ഒറ്റ പൈസ കയ്യിലില്ല. ഉള്ളതാണെങ്കിൽ അതൊക്കെ വന്നോളൂ. മോളും കൂടി അങ്ങോട്ട് പോവാൻ പോവല്ലേ. എന്താ നമുക്ക് നോക്കാം. ഈശ്വരാ, കുബേരനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ വീണ്ടും കുചേലനാക്കല്ലേ. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാണ്. എന്നെ നീ കൈവിടല്ലേ ഭഗവാനെ. ചേട്ടനും കൂടെ അവളും കൂടെ ഒന്ന് പൊക്കൂടെ. അത് വേണ്ട. ഇനി എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വീണാലേ അതോടെ തീർന്നു. എന്തായാലും അവളവിടെ ചെന്നിട്ട് വിളിക്കട്ടെ. അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. ദൈവമേ. വിശ്വസിക്കാൻ പറ്റുന്നില്ല സൂര്യ, ഇത്രയും ആക്റ്റീവായി നടന്നിരുന്ന മാഡത്തിന് തന്നെ ഇങ്ങനൊരു അസുഖം വന്നല്ലോ. ഞങ്ങൾക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. ഒരിക്കലും ഇങ്ങനൊരു അസുഖം ജയക്ക് പിടിപെടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല.